അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആത്മീയ ചൂഷണം ദിനചര്യയാക്കിയ ഒരു വ്യക്തിയുടെ പേര് പറയാൻ പറ്റുമോ എന്ന് ഈയിടെ ഇറക്കിയ ഒരു വീഡിയോയിൽ ഞാൻ ചോദിച്ചപ്പോൾ ഒരുപാട് ആളുകൾ എഴുതിയ കമൻ്റിൽ കണ്ടത് കാന്തപുരം APA അബൂബക്കർ മുസ്ലിയാർ എന്ന പേരായിരുന്നു. അതെ, കേരളക്കരയിലെ ആളുകൾക്ക് ആത്മീയ ചൂഷണം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓടിവരുന്ന പേര് കാന്തപുരം APA അബൂബക്കർ മുസ്ലിയാർ എന്ന പേരായിരിക്കും. അതിനു മാത്രം ആത്മീയതയുടെ മറപിടിച്ചുകൊണ്ട് സമുദായത്തെ, അനുയായികളെ വഞ്ചിച്ച ഒരു വ്യക്തിത്വമാണ് കാന്തപുരം APA അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹത്തിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനടക്കമുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഈ രംഗത്ത് സജീവമാണ്. നമുക്കറിയാം, ജാറ വ്യവസായ കേന്ദ്രം വഴിയും അതുപോലെ തന്നെ ഇൽമിൻ്റെ മജിലിസാണ്, ആത്മീയ മജിലിസാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഉടായ്പ് മജിലിസുകൾ കൊണ്ടും ഇവർ വലിയ രീതിയിൽ തന്നെ സാമ്പത്തിക ചൂഷണം നടത്തുകയാണ്. പാവപ്പെട്ടവൻ്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ പുരോഹിതവർഗം സാമ്പത്തികമായി അവരിൽ നിന്ന് വലിയ തുകകൾ തന്നെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സ്ഥിതിവിശേഷം നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ബായാർത്ഥങ്ങൾ, അദ്ദേഹം ഒരു ആത്മീയ മജ്ലിസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാ അതിൻ്റെ മഹത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചത്. അതുപോലെ തന്നെ റമദാൻ മാസം 27-ാം രാവിൽ ആളുകളൊക്കെ പള്ളിയിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇഹ്തികാഫിരിക്കേണ്ട സമയത്ത് അവരെയൊക്കെ പാടത്തേക്ക് തെളിച്ചുകൊണ്ടുപോയി ആ മജ്ലിസിന് വലിയ മഹത്വമുണ്ട് എന്നും അവിടെ വലിയ സംഭവങ്ങൾ, കറാമത്തുകളൊക്കെ നടക്കാറുണ്ട് എന്നും അതുപോലെയുള്ള എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ വഞ്ചിച്ചില്ലേ? അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമായി വന്ന ഒരു മെസ്സേജ് ഉണ്ട്, പ്രവാചകന്റെ കബറിടത്തിലേക്ക് സലാത്തുകൾ പാർസലയക്കുന്നു, ലക്ഷക്കണക്കിന് സലാത്തുകൾ, കോടിക്കണക്കിന് സലാത്തുകൾ, അതൊക്കെ അയക്കുവാൻ വേണ്ടി ഇന്ന ഗൂഗിൾ പേയിലൂടെ ഇത്ര പൈസ അയക്കുക, ഇല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ്. അതിൽ നിന്നും വിട്ട് ഇപ്പോൾ അറിവിൻ നിലാവ്, മദനീയം സലാത്ത് എന്ന് തുടങ്ങി നിരവധി അനവധി പേരുകളിൽ പല സലാത്ത് കേന്ദ്രങ്ങൾ, ഓൺലൈൻ സലാത്ത് മജ്ലിസുകൾ, അതിലൊക്കെ ആളുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. യൂട്യൂബിലൂടെയും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചില ആളുകളൊക്കെ സ്വന്തം മൊബൈലിൻ്റെയും അതുപോലെ തന്നെ വീട്ടിലുള്ള TVയുടെയും ഒക്കെ മുന്നിൽ യൂട്യൂബിലൊക്കെ കാണുവാൻ വേണ്ടിയിരിക്കുന്ന ആളുകൾ പാട്ടയിൽ വെള്ളമൊക്കെ വെച്ച് ഉസ്താദ് യൂട്യൂബിലൂടെ ഊതും. ഉസ്താദ് ഊതുമ്പോൾ അതിൽ നിന്ന് ബർക്കത്തെടുക്കുവാൻ വേണ്ടി എന്ന രീതിയിലൊക്കെ പല കാര്യങ്ങളും ചെയ്യുകയാണ്. ഇതിലൊക്കെ പെടുന്നത് സ്ത്രീകളാണ്. ഈ പുരോഹിതവർഗം സ്ത്രീകളെയാണ് നോട്ടം വെക്കുന്നത്. ഇതിലൂടെയൊക്കെ സ്ത്രീകളിൽ നിന്നാകുമ്പോൾ അവർ ധരിക്കുന്ന ആഭരണങ്ങൾ അഴിച്ചു നൽകും, അതുപോലെ തന്നെ വലിയ രീതിയിൽ തന്നെ സാമ്പത്തികമായി ഇവരെ സഹായിക്കും, ഇല്ലെങ്കിൽ ഇവർക്ക് സംഭാവനകൾ നൽകും. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പള്ളിയിൽ പോകൽ നിരുപാധികം ഹറാമാണെന്ന് ഫത്വ കൊടുത്ത ആളുകൾക്ക് ഈ മേഖലകളിൽ സ്ത്രീകൾ വരുന്നതും പങ്കെടുക്കുന്നതിലും യാതൊരു പ്രയാസമോ അതിൽ യാതൊരു ഫിത്നയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. എന്നാൽ ഇവിടെ ഈ പറയുന്ന മജ്ലിസിലൂടെയൊക്കെ സ്ഥിരമായി പ്രേക്ഷകരായിരുന്ന ആളുകൾക്ക് മാനസികമായി വരെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഉമ്മ, ആ ഉമ്മക്കിപ്പോൾ വലിയ പ്രയാസമാണ് എന്നാണ് കേൾക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവരുടെ മകൾ ഉസ്താദുമാരെ വിളിക്കുകയും ഏതോ ഒരു ഉസ്താദുമായി സംസാരിക്കുകയുമൊക്കെ ചെയ്ത സംഭവത്തെക്കുറിച്ച് ഒരു മുസ്ലിയാർ വിശദീകരിക്കുന്ന ഒരു വിശദീകരണമുണ്ട്. ഞെട്ടിക്കുന്ന ഒരു സംഭവമാണത്. നിങ്ങൾ ആ മുസ്ലിയാരെ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കും, നമുക്കൊന്ന് കേൾക്കാം. എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്. നമ്മുടെ ഞാൻ അറിയുന്ന, ഒരു പക്ഷേ ഞാൻ പേര് പറഞ്ഞാൽ നിങ്ങൾ പലരും അറിയുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ ജോലി ചെയ്യുന്ന മഹല്ലിലെ ഒരു സഹോദരി അദ്ദേഹത്തിന് വിളിക്കുകയാണ്. ആ സഹോദരി അദ്ദേഹത്തിന് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഉസ്താദേ ആരോടും പറയാൻ വയ്യ, കുടുംബത്തിൽ പറയാൻ വയ്യ, അയൽവാസികളോട് പറയാൻ വയ്യ, ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരണം. എന്താണ്? ഉമ്മ കുറച്ച് ദിവസമായിട്ട് ഒരുതരം മാനസികമായ പ്രശ്നമെന്നോ അല്ലെങ്കിൽ ആള് വയലന്റ് ആയിട്ട് സംസാരിക്കുന്നോ എന്തോന്നറിയില്ല, ഉമ്മക്ക് ഒരു തങ്ങളോടുള്ള ഭ്രമം വല്ലാതെ അങ്ങോട്ട് കൂടിയിട്ട് ഉമ്മ പറയാം, എനിക്ക് പുതിയ തുണിക്കുപ്പ എടുത്തു തരണം, ഡ്രസ്സ് എടുത്തു തരണം, കുറച്ച് കാശ് വേണം, ഞാൻ അങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ ഒരുതരം മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പെന്താ മാനസിക വിഭ്രാന്തി? അതിങ്ങനെ ഇത് രാവിലെയും വൈകുന്നേരം ഇങ്ങനെ ഓൺലൈൻ പരിപാടി കണ്ടുകൊണ്ടിരിക്കലാണ്. ഇപ്പൊ ഉമ്മ അതിനുണ്ട്, അഡിക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ അഡിക്റ്റ് ആയത് മാത്രമല്ല, ഇപ്പൊ ഇങ്ങനത്തെ ഒരു വിഭ്രാന്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
മക്കളോടൊക്കെ കാശ് വഹിക്കുക, എനിക്ക് പുതിയ ഡ്രസ്സ് വേണം, ഞാൻ പെട്ടെന്ന് തങ്ങളെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ അങ്ങനെ വിഭ്രാന്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഉസ്താദ് എന്താ പറഞ്ഞിട്ട് മുസാഫർക്ക് കത്ത് കൊടുക്കുന്നോ? ഉസ്താദ് പറഞ്ഞു തൽക്കാലങ്ങളെ ഫോണൊക്കെ ഒന്ന് വാങ്ങിക്കാൻ പറ്റും നോക്ക്, ആ ഫോണ് വാങ്ങി വെക്ക്, ഈ കാണലെന്ന് കുറച്ചാൽ തന്നെ കുറെ വിഭ്രാന്തി കുറയും, ആ ഫോണ് വാങ്ങി വെക്കാൻ വേണ്ടി പറഞ്ഞു. ഫോണ് വാങ്ങി വെച്ചപ്പോ ഈ സഹോദരി വയലന്റ് ആകുക, വയലന്റ് അക്രമോത്സുഖമായിട്ട് പെരുമാറുക, അക്രമോത്സവമായിട്ട് പെരുമാറുന്ന ഇതിന്റെ ഒക്കെ ഒരു സമനില തെറ്റുന്ന സ്വഭാവത്തിലേക്ക് എത്തിയപ്പോ ഇതിനെ വേറൊരു മകളുടെ വീട്ടിലേക്ക് മാറ്റി. കാരണം അയൽവാസികളൊക്കെ അറിഞ്ഞാൽ അതിൻ്റെതായൊരു അപമാന ഭാരം ഉണ്ടല്ലോ. അങ്ങനെ വീണ്ടും ഇതിങ്ങനെ രൂക്ഷമാകുന്നു, ഫോണ് കൊടുത്തിട്ടില്ലെങ്കിൽ വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തുന്നു. കണ്ടപ്പോ വീണ്ടും ഉസ്താദിനെ വിളിച്ചു, ഉസ്താദ് ഇതുകൊണ്ടൊന്നും പരിഹാരമാകുന്നില്ല. പെരിന്തലമണ്ണയിലെ പ്രമുഖനായ ഒരു ഡോക്ടർ നമ്പർ കൊടുത്തു, പ്രമുഖനായ ഒരു ഡോക്ടർ നമ്പർ കൊടുത്തു. ആ ഡോക്ടറെ ഈ സഹോദരിയുടെ ഈ ഈ മകള് വിളിച്ചു, ഫോണിൽ വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ഉടനെ തന്നെ ഡോക്ടർ തിരിച്ചു ചോദിച്ചു, എന്താന്ന് അറിയോ, ഇത് അറിവിൻ നിലാവാണോ അതോ നൂറെ ഹബീബാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ ആലോചിക്കണം, ഡോക്ടർ തിരിച്ച് പെരിന്തലമണ്ണയിലെ ഡോക്ടറാണ്, ഡോക്ടർ പേര് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അറിയങ്ങൾ പരിചയമുള്ള ഒരു വ്യക്തി എന്നുള്ളവരായിരിക്കും. ഈ സംഭവം പറഞ്ഞ ഉടനെ ഡോക്ടർ തിരിച്ചു ചോദിച്ച ചോദ്യം ഇതാണ്, ഇത് അറിവിൻ നിലാവാണോ നൂറെ ഹബീബാണോ? മോള് പറഞ്ഞു ഇത് നൂറെ ഹബീബാണ്. എന്നാ നാളെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നു, നാളെ വരാൻ വേണ്ടി പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞ് ആവശ്യമായ ഉപദേശം കൊടുത്ത് ഡോക്ടർ പറഞ്ഞ അയച്ചപ്പോ തിരിച്ചു അയച്ചപ്പോ ഈ മോളോട് പറഞ്ഞത്രേ, നൂറെ ഹബീബിന്റെ നമ്പറിൽപ്പെട്ട 10-ാമത്തെ ആളാണ് നിങ്ങളും മാ. ഇതൊക്കെ കണ്ടും അനുഭവിച്ചും ഞാനിപ്പോ ഇതൊരു പൊതുവേദി ആയതുകൊണ്ട് ഇത്രേ പറയുന്നുള്ളൂ, ഇതിനേക്കാൾ മസാല ചേർത്ത് പറയാൻ എൻ്റെ അടുത്തുണ്ട്. പക്ഷെ ഒരാളെ അപമാനിക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊന്നും മോശമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല, പക്ഷെ ഏത് കാര്യമാണെങ്കിലും അതിൻ്റെ ഒക്കെ ഒരു നേരും നിറയും തിരിച്ചറിയാതെ എന്തിനും കയറി തൂങ്ങുന്ന, എന്തിനും താങ്ങി നടക്കുന്ന ഒരു വൃത്തികേട്ടിലേക്കൊന്നും നമ്മൾ ആളിന് പോകാൻ പാടില്ല. കേട്ടില്ലേ സഹോദരങ്ങളെ, ഇതുകൊണ്ട് തന്നെയാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള ആത്മീയ മജ്ലിസുകളും അതുപോലെയുള്ള കേന്ദ്രങ്ങളും തുടക്കം കുറിക്കുമ്പോൾ തന്നെ ആളുകളോട് നിങ്ങൾ ജാഗ്രതരാകണം, ഇത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും, സാമ്പത്തിക ചൂഷണം മാത്രമല്ല പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഇതുവഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുവാൻ കാരണം. ഇപ്പോൾ ഈ മുസ്ലിയാർ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടല്ലോ. എന്താണ്, ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഉമ്മാക്ക് മാനസികമായി പ്രയാസമാണ്, ഒരു ഉസ്താദിനോട് വന്ന് പരാതി പറയുകയാണ്. എന്താണ് പ്രയാസം? ആ സഹോദരിയുടെ ഉമ്മ യൂട്യൂബിലൂടെ ഓൺലൈനിലൂടെ ഈ പറയുന്ന ആത്മീയ മജ്ലിസിലിരിക്കുകയാണ്, സ്ഥിരമായി അതിൻ്റെ ശ്രോതാവാണ്. ഇപ്പോൾ ആ സ്ത്രീക്ക് മാനസികമായി പ്രയാസമാണ്. ഞാനിങ്ങനെ പോകുകയാണ് തങ്ങളടുത്തേക്ക്, എനിക്ക് പുതിയ ഉടുപ്പ് വാങ്ങിച്ചു തരണം, എനിക്ക് പൈസ വേണം എന്നൊക്കെ പറഞ്ഞ് ആകെ ഒരു വെപ്രാളത്തിലാണ് എന്നൊക്കെയാണ്. എന്നിട്ടോ അതിനൊരു പരിഹാരം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞത് കുറച്ച് നാളെ മൊബൈൽ കൊടുക്കണം, പക്ഷേ സ്ത്രീ വയലൻ്റ് ആകുകയാണ്, ഈ ഉമ്മ വയലൻ്റ് ആകുകയാണ്. അങ്ങനെ ഇവരുടെ മറ്റൊരു അനിയത്തിയുടെ അടുത്തേക്ക് മാറ്റി, എന്താ വെച്ചാൽ അയൽവാസികളും ആളുകൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രയാസമാണല്ലോ എന്ന് കരുതി അനിയത്തിയുടെ അടുത്തേക്കൊക്കെ മാറ്റി ഒടുക്കം അത് ഡോക്ടറുടെ അടുത്തേക്ക് എത്തി, പെരിന്തൽമണ്ണ ഭാഗത്തുള്ള ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ആ ഡോക്ടറുടെ അടുക്ക എത്തിയപ്പോൾ ആ ഡോക്ടർ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ഈ ഡോക്ടർ തിരിച്ചങ്ങോട്ട് ചോദിച്ച ചോദ്യം, അത് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതാണ്. ഡോക്ടർ അങ്ങോട്ടേക്ക് ചോദിക്കുന്നത് അറിവിൻ നിലാവാണോ അതല്ല നൂറെ ഹബീബാണോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കണമെങ്കിൽ ആ ഡോക്ടറെ അടുത്തേക്ക് എത്ര പേഷ്യൻ്റ് ഇതേപോലെ ഇത്ര പ്രയാസപ്പെടുന്ന ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇങ്ങനെ ചോദിക്കില്ലല്ലോ. നൂറെ ഹബീബിനെ കൊണ്ടും അറിവിൻ നിലാവിനെ കൊണ്ടൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനുള്ള സൂചനയാണല്ലോ ആ ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ആ മുസ്ലിയാരും ആ രീതിയിൽ തന്നെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താണ്? നൂറെ ഹബീബി എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൽ ആ ഒരു തങ്ങളുണ്ടല്ലോ, അയാളുടെ പ്രോഗ്രാമിൻ്റെ സ്ഥിരം ശ്രോതാവാണ് എന്ന നിലയിലാണ്. അങ്ങനെ
ഡോക്ടർ തിരിച്ചു പറയുന്നത് ഇത് 10-ാമത്തെ പേഷ്യൻ്റ് ആണ് എന്നാണ്. ഈ ഒരു സ്ത്രീക്ക് പുറമെ 9-ഓളം പേർ ഈ ഡോക്ടറെ കാണാൻ വന്നിട്ടുണ്ട് എങ്കിൽ ഇത് എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്. ഈ ഒരു പെരിന്തൽമണ്ണയിലെ ഡോക്ടറുടെ അടുത്തേക്ക് മാത്രമായിരിക്കില്ലല്ലോ പോയിട്ടുണ്ടാകുക. പല ആളുകളും ഓൺലൈനിലാണല്ലോ, പല ദിക്കുകളിൽ നിന്നും ഇതേപോലത്തെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാകില്ലേ? എന്തുകൊണ്ട് നമ്മൾ ആലോചിക്കുന്നില്ല ഇതിൻ്റെ ഗൗരവം? ഇതുകൊണ്ട് തന്നെയാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വളരെ കർശനമായി ഈ കാര്യം സൂചിപ്പിച്ചത്, നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഇതുണ്ടാക്കുമെന്ന്. ഇപ്പോഴെന്തായി? ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിയാക്കന്മാരെ തന്നെ ഇതിനൊക്കെ വിമർശിച്ചുകൊണ്ട് വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇത് നോക്കിക്കോ നിങ്ങൾ, ഇതാ പേരോടിൻ്റെ മകൻ പറയുന്ന കാര്യങ്ങൾ. മകൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ട് നോക്ക്. പെൺകുട്ടികളൊക്കെ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ അതിരുകവിയുന്നു എന്നാണ്, അതിരുകവിഞ്ഞ് ലൈക്കുകളൊക്കെ ചെയ്യുന്നത് പല കോലത്തിലാണ് എന്നാണ്, അത് പല ബന്ധങ്ങളിലേക്കും എത്തിച്ചേരുന്ന രൂപത്തിലേക്കാണ് എന്നാണ്, പല ആളുകളും മെസ്സേജ് അയച്ച് ഫോൺ നമ്പറൊക്കെ ചോദിക്കുന്നു എന്ന രൂപത്തിലേക്കാണ്, പരസ്പരം ചാറ്റ് ചെയ്യുന്നു എന്ന രൂപത്തിലൊക്കെയാണ്. നിങ്ങൾ അതൊന്ന് പറയുന്നത് കേട്ട് നോക്കുക. എല്ലാം തുടങ്ങൽ അങ്ങനെയാണ്, ചെറുതായിട്ടാണ് വലുതാകലി, ആരും കാണുമ്പോൾ തന്നെ ഇന്നോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു തുടങ്ങാറില്ല, പതുക്കെ പതുക്കെയാ തുടങ്ങാറുള്ളത്. അതിനേറ്റവും നല്ല വഴിയാണ് സൂചനകൾ കൊണ്ട് തുടങ്ങുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെങ്ങന്മാരെ ആദ്യം ചിലപ്പോൾ ഒരു വലുവിന്റെ ചിഹ്നാണ് ഇടുന്നത്, പിന്നെ രണ്ടാണ്, മൂന്നാണ്, പിന്നെ ആദ്യത്തിൽ ഒരു അയ്യും കൂടി ചേർക്കലേ ഉള്ളൂ, പിന്നെ അവസാനത്തിൽ ഒരു യുവും കൂടി കൂട്ടിയാൽ പഴയതുപോലെ തന്നെ ആകാനത് മതിയായി. അതുകൊണ്ട് അങ്ങനെ തുടങ്ങാനുള്ള നിർവാഹം ഉണ്ടാക്കരുത്. ഒന്നുകൂടി പറയട്ടെ, ചിലപ്പോൾ ചില പെങ്ങന്മാര് പ്രസംഗങ്ങളുടെ അടിയില്, പാട്ടുകളുടെ അടിയില്, മധുഹിന്റെ അടിയില്, അവര് ചിലപ്പോ നല്ല നിയ്യത്തോടെ ചെയ്യുന്നതായിരിക്കാം. നിയ്യത്ത് മാത്രം നന്നായാ പോരാ, കർമ്മവും നന്നാകണം. അവർ ചെയ്യുന്നത് നല്ല നിയ്യത്തോടെയാകാം. ഞങ്ങളൊക്കെ ഈ സദസ്സിന് സപ്പോർട്ടാണ് എന്ന് അറിയിക്കാനാകാം. അങ്ങനെ ലവിന്റെ ചിഹ്നമിട്ടിട്ട് കമന്റിന്റെ അടിയിൽ എഴുതിയപ്പോ നമ്പർ ചോദിക്കുന്ന ചെറുപ്പക്കാരില്ലേ, നിന്റെ ഐഡി കിട്ടിയപ്പോ ഐഡിയിൽ കയറിയിട്ട് നിനക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ചെറുപ്പക്കാരില്ലേ. ഈ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു ഒരു, അതേ ഓൺലൈനിൽ നടക്കുന്ന ഒരു സദസ്സാണ്. ഏതോ സദസ്സാകട്ടെ, ആരെ സദസ്സാകട്ടെ, ആര് നല്ലത് ചെയ്താലും നല്ലതാണ്, ആര് ദിക്റ് ചൊല്ലിയാലും നല്ലതാണ്, ദിക്റിന് വേണ്ടി ഒരുമിപ്പിച്ചാലും നല്ലതാണ്, സ്വലാത്ത് ചൊല്ലിയാൽ നല്ലതാണ്, അല്ല നല്ല ഞാൻ പറയുന്നത്. അയാൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോട്ടെ, അതിനിടയിൽ ഞാൻ ഇതുപോലെ നിർത്താൻ കാരണം, ഇപ്പോൾ മൂപ്പർ പറയുന്നത് കണ്ടിട്ടില്ലേ, ദിക്റ് നല്ലതല്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്, ഇതൊക്കെ നല്ലതല്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ മുജാഹിദിൻ്റെ പണ്ഡിതന്മാർ സലാത്ത് വിരോധികളാണ് എന്ന് പറയുന്നു, മുജാഹിദിൻ്റെ പണ്ഡിതന്മാരെ സലാത്ത് വിരോധികളാണ് എന്ന് പറയുന്നു, പ്രവാചകനോട് സ്നേഹമില്ലാത്തവരാണെന്ന് പറയുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. എന്തിനാണത് അങ്ങനെ പറയുന്നത്? മുജാഹിദിൻ്റെ ആളുകൾ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു രീതിയിൽ പല കാര്യങ്ങളും, പ്രവാചക സ്നേഹമാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്, പ്രവാചക സ്നേഹമാണെന്ന് പറഞ്ഞ് പ്രത്യേക മജ്ലിസുകൾ ഉണ്ടാക്കി ഒരു പ്രത്യേക രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഇതിനെയൊക്കെ എതിർക്കുന്നു. കാരണം പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളില്ലാത്തത് കൊണ്ട് ബിദഅത്താണ് എന്ന് പറയുമ്പോൾ ഇവർക്ക് പ്രവാചക സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എതിർക്കുന്നത് എന്നാണ് പറയാറുള്ളത്. അതിൽ നിന്ന് ഈ രീതിയിലുള്ള ഉടായ്പകളൊക്കെ മുസ്ലിയാക്കന്മാരിൽ നിന്ന് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഒരു മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നത്. ഇതിനൊന്നും ഞാൻ എതിർക്കുകയല്ല, മജ്ലിസിനെ ഒന്നും ഞാൻ എതിർക്കുകയല്ല, ദിക്ര് ചെല്ലുന്നതിനൊക്കെ അതൊക്കെ നല്ലത് തന്നെയാണ് എന്നൊക്കെ പറയുന്നത് മുസ്ലിയാരുടെ പേരിലും ഇതാ ഇതിനൊക്കെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ വരും. കാരണം ഈ പല തോന്നിവാസങ്ങളെയും എതിർക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള വളച്ചൊടിക്കലുകൾ നടക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഈ രീതിയിലുള്ള സംസാരങ്ങൾ വരുന്നത്. അതിന് ചിലപ്പോൾ ആ മുസ്ലിയാർ ഉത്തരവാദിയായി കൊള്ളണം എന്നില്ല, പ്രസംഗിക്കുന്ന മുസ്ലിയാർ ഉത്തരവാദിയായി കൊള്ളണം എന്നില്ല. ഇപ്പൊ ഞാനിവിടെ പ്രസംഗിക്കുന്നുണ്ട്, ഓൺലൈനിൽ എന്തൊക്കെയാ ചവിട്ടി വിടുന്നത് എന്ന് എനിക്കറിയില്ല, എന്തൊക്കെയാ എഴുതി വിടുന്നത് എന്ന് ഞാൻ കാണുന്നില്ല, ഞാനൊട്ട് നോക്കാറുമില്ല. അതുപോലെ തന്നെയാകാം പല ഉസ്താദുമാരും, അവരാരും അതിന്റെ അടിയിലുള്ള കമന്റ് വായിക്കാൻ പോകാറില്ല. ഈ കമന്റിന്റെ അടിയിൽ ആവശ്യമില്ലാത്ത കമന്റുകൾ എഴുതി ഇതുപോലെയുള്ള ലവിന്റെ ചിഹ്നവും അല്ലാത്തതൊക്കെ എഴുതുമ്പോ അതിന്റെ സ്ക്രീൻഷോട്ട്
സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ഒരാൾ അയച്ചിരുന്നു. ആ വ്യക്തിക്ക് തന്നെ അതാ മെസ്സേജ് ചെയ്തിരിക്കുന്നു. എന്താണ് പേര്? എവിടെയാ നാട്? എന്തിനാ പെങ്ങന്മാരെ? നിങ്ങളെ പേരിലുള്ള ഐ ഡിയിൽ മറ്റുള്ളവർക്ക് നിങ്ങളുമായി ചാറ്റ് ചെയ്യാൻ, മറ്റുള്ളവരുമായി ബന്ധമുണ്ടാക്കാൻ, മറ്റുള്ളവരുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ എന്തിനാ ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട ആവശ്യം? വയല് കേൾക്കാൻ വന്നാ വയല് കേട്ടിട്ട് പോയാൽ പോരെ, വയല് കേട്ടിട്ട് പഠിച്ചാൽ പോരെ, ഓൺലൈനിലാണ് കേൾക്കുന്നതെങ്കിൽ ആ നിലക്ക് കേട്ടാൽ പോരെ. നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രവണതയിലേക്ക് കടക്കുന്നത്? ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല മുസ്ലിയാരെ. വളരെ ശരിയാണ്, അങ്ങനെ ഉദ്ദേശിപ്പിക്കാനുള്ള വകുപ്പുണ്ടാക്കരുത്. സഹോദരങ്ങളെ, ഇനി ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായി മുസ്ലിയാരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി, ഈ ആത്മീയ മജ്ലിസിലൂടെ ഇല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിയാക്കന്മാരുണ്ടാക്കുന്ന ഇത്തരം പ്രോഗ്രാമിലൂടെയൊക്കെ ഉണ്ടാകുന്നത് അതിരുവിടലുകളാണ്, വഴിവിട്ട ബന്ധങ്ങളാണ്. മനസ്സിലായല്ലോ. ചില ആളുകൾ മെസ്സേജ് അയച്ചിട്ട് സ്ത്രീകളോട് ഫോൺ നമ്പറൊക്കെ ചോദിക്കുന്നു എന്നാണ് പറയുന്നത്. അവർ പേഴ്സണൽ ചാറ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഒരു സ്ത്രീ ഒരു ചങ്ങാതിക്ക് മെസ്സേജ് അയച്ച കഥയാണ് പറഞ്ഞത്. അദ്ദേഹം സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നില്ലേ. നിങ്ങളുടെ സ്ഥലം എന്താണ്, നിങ്ങളുടെ പേരെന്താണ് എന്നൊക്കെ ചോദിച്ചു എന്നാ പറയുന്നത്. അതുപോലെ തന്നെ ലവിന്റെ ചിഹ്നങ്ങളൊക്കെ ഇടുന്നു, ഐയിൽ തുടങ്ങുന്നു, യുയിൽ അവസാനിക്കും എന്നൊക്കെയാ പറയുന്നത്. നിങ്ങൾ നോക്കണം എവിടത്തേക്കാ ഇതൊക്കെ പോകുന്നത് എന്നുള്ളത്. എന്നാൽ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. മാന്യമായി വസ്ത്രം ധരിച്ചുകൊണ്ട് അവരുടെ പിതാവിന്റെ കൂടെയോ ഇല്ലെങ്കിൽ ഭർത്താവിന്റെ കൂടെയോ സഹോദരന്മാരുടെ കൂടെയോ അതല്ലെങ്കിൽ അവർ കൂട്ടമായോ കുറച്ച് സ്ത്രീകൾ പള്ളിയിലേക്ക് വരികയും പ്രത്യേകമായി അവർക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്ഥലത്ത് അവർ വന്ന് വളരെ മാന്യമായി നമസ്കരിച്ചു പോകുന്നതിനെ നിരുപാധികം ഹറാമാണെന്ന് ഫത്വ കൊടുത്തവരിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ വലിയ ഫിത്നയാണ് നടക്കുന്നത് എന്ന് പറയുന്നു, പക്ഷെ ഫിത്നയുടെ ഹുക്കും പറയുന്നില്ല. മനസ്സിലാക്കണം, ഓൺലൈൻ മജ്ലിസിൽ ഇരിക്കുന്നത് ഇവർക്ക് എന്തുകൊണ്ട് നിരുപാധികം ഹറാമാണെന്ന് പറയാൻ പറ്റുന്നില്ല. ഇത്തരം മജ്ലിസിലുകൾ നിരോധിക്കണമെന്ന് പറയാൻ പറ്റുന്നില്ല. ഇത്തരം മജ്ലിസിലുകളിൽ സ്ത്രീകളൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. കാരണം ഇവരുടെ വരുമാനം സ്ത്രീകളിൽ നിന്നാണ്. സാമ്പത്തികമായി ഇവർക്ക് നന്നായി പറ്റിക്കാൻ പറ്റുക സ്ത്രീകളിൽ നിന്നാണ്. ഇത്തരം വേദികളിലേക്ക് സ്ത്രീകൾ വരുന്നത് ഹറാമാണെന്ന് ഇവർ ഫത്വ കൊടുക്കാത്തത് ഇവർക്ക് സാമ്പത്തിക ചൂഷണം നടത്താൻ പിന്നീട് പറ്റില്ല എന്നതുകൊണ്ടാണ്. എന്നാൽ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുകയാണ് എങ്കിൽ മുസ്ലിയാക്കന്മാർക്ക് ഒരു രൂപയുടെ ലാഭം പോലുമില്ല. അതുകൊണ്ട് തന്നെ അത് ഹറാമാക്കി